Mangalam Govindapuram Samsthana Pathayil Veendum Apakadam. Mudappallur Karippaliyilana Apakadam Nadannathu. Niyantranam Vitta Swakarya Bus Pathayil Ninnu Parambilekku Idichirangi. ശനിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് അപകടം. അപകടത്തിൽ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗോവിന്ദാപുരത്ത് നിന്ന് തൃശൂരിലേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഒരു മാസം മുൻപ് ഇതിനു സമീപത്തായി സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് തോട്ടിലേക്കിറങ്ങി 12 പേർക്ക് പരിക്കേറ്റിരുന്നു. മഴ പെയ്താൽ അപകടക്കെണിയായി മാറുകയാണ് ദേശീയപാതയിലെ കരിപ്പാലി പ്രദേശം. ഈ മഴക്കാലത്ത് തന്നെ ഇവിടെ നിരവധി അപകടങ്ങൾ നടന്നു കഴിഞ്ഞു. നിരന്തരം നടക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതിപ്പോ ഈ സംഭവം നടന്നിരിക്കുന്നത് മുടപ്പിലൂരിൽ നിന്ന് വടക്കഞ്ചേരി പോകുന്ന വഴിക്ക് കരിപ്പാലി എന്ന പ്രദേശത്താണ്. ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണിത്. പല അപകടങ്ങളും ഒരു കുറഞ്ഞ കാലയളവിൽ ഒരു 10-12 ആക്സിഡൻറ്റെങ്കിലും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അധികൃതരോ മറ്റു നേതാക്കളോ ഇതിനെപ്പറ്റി ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ടൊന്നും വന്നിട്ടില്ല. വണ്ടി മറിയുന്നു, ക്രൈം വെച്ചെടുക്കുന്നു, പോകുന്നു അല്ലാതെ ഇതിനെപ്പറ്റി ഒരു പരാതി ആയിട്ടോ ഇതിന് പരിഹരിക്കാനുള്ള കാര്യങ്ങളായിട്ട് ആരും മുന്നോട്ട് വന്നിട്ടില്ല. പല അപകടങ്ങളും പല ജീവൻ വരെ പോയിട്ടുള്ള അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൽ റോഡ് പണിതിട്ടുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണം എല്ലാവരുടെയും വിലയിരുത്തൽ. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനുള്ള അധികാരികളുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള പോം വഴികൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. സമീപവാസികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ നിന്നുണ്ടാവുന്നുണ്ട്. നിത്യേന സംഭവിക്കുന്ന കാര്യമാണ്, മഴയൊന്ന് പെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ ഇതിന് വണ്ടി തെന്നി മാറിപ്പോയിട്ട് അപ്പുറത്തെ പറമ്പിലേക്കും ബൈക്കുകാർ ഇടിച്ചു വീഴത്തിൽ അങ്ങനെ പലവിധ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇതുവരെ തിരിഞ്ഞു നോക്കാനോ ഒന്നുമായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഈ അപകടം സംഭവിച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായി. ഇതുവരെ പോലീസുകാരോ പഞ്ചായത്ത് അധികൃതരോ ഇതിന് ബന്ധപ്പെട്ട ആൾക്കാരോ ആരും ഇവിടെ എത്തിയിട്ടില്ല. യു ടി വി ന്യൂസ് പാലക്കാട്.